സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ജ്വല്ലറി ഹോളാണ് കേട്ടോ ചെയ്യാൻ പോണത്. നല്ല രസമുള്ള കുറച്ച് നല്ല വലിയ ജുംകാസും പിന്നെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസിൻ്റെ കൂടെ പറ്റിയിട്ടുള്ള കുറച്ച് ജ്വല്ലറിയും ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോണത്. എനിക്ക് തോന്നുന്നു ഹോൾ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കൂടുതലും ഡ്രസ്സുകളാണ് ഇഷ്ടം വെച്ചാലും എനിക്ക് തോന്നണത് ഇങ്ങനത്തെ ജ്വല്ലറിയും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവന്തു ഇടുന്നില്ലെങ്കിൽ പോലും കാണാൻ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോൾ എന്ന് പറയുന്നത് വി പി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോർ എന്നുള്ളൊരു ഹോൾ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഈ വി പി സ്റ്റോറിൻ്റെ കുറച്ച് ഹോൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നിൽ നമ്മൾ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള സിൽവർ ജ്വല്ലറി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഓണം സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അഫോർഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ മണി വി പേ വർത്ത് ആണ് ഡെഫിനറ്റ്ലി. പക്ഷേ കുറച്ചൊന്ന് ഞാൻ മാറ്റി മേടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ തവണത്തെ പോലെ അല്ല, കുറച്ചൊന്ന് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില പീസസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈസസൊക്കെ അതിനനുസരിച്ചാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്റ്റിൽ അഫോർഡബിൾ ആണ്. എനിക്ക് വി പി സ്റ്റോറിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നല്ല ഓക്സിഡൈസ്ഡ് ജ്വല്ലറി, അതേപോലെ ഈ കുന്തൻ ജ്വല്ലറി, മീനാക്കാരി ജ്വല്ലറി ഒക്കെ നല്ല നല്ല പീസസ് ഉണ്ട്. ബാക്കി സൈറ്റ്സ് നിന്ന് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്വാളിറ്റിയും നല്ലതാണ്. എനിക്ക് ഇതുവരെയും കിട്ടിയതിലോ ഒന്നും അങ്ങനെ ചീത്തയായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കുന്തൻ പോയിട്ടുള്ളതോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പീസസ് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ കുറേ പേര് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട്. കുറേ പേര് നമ്മുടെ ഡിസ്കൗണ്ട് കോഡൊക്കെ യൂസ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കും നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അപ്പോൾ ആദ്യം ഒരു വി പി സ്റ്റോർ ജ്വല്ലറി ഹോൾ ചെയ്യണത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ കമ്മൽ നോക്കാം. ഇതൊരു മീനാക്കാരി കമ്മലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമായിട്ടുള്ള ഒരു യെല്ലോ ബീഡ്സും അതേപോലെ തന്നെ കുറച്ച് കുന്തൻ വർക്ക്സും ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മലാണ്. എന്ത് ഗോർജിയസ് അല്ലേ കാണാനായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഒരു വയലറ്റ് പേർപ്പിളിഷ് കളറിലുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടുള്ളൊരു ലുക്കാണ്. അല്ലെങ്കിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഇതിപ്പോൾ അധികമില്ല. പക്ഷെ എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ നല്ല രസമുണ്ടാവും. സാരി ഒന്നും ഉടുക്കാൻ താല്പര്യമില്ല. പക്ഷേ കുറച്ച് ഗോഡി ആയിട്ടുണ്ടാവണം ലുക്ക്, നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയിൻ സൽവാർ, ഒരു ഗോൾഡൻ ദുപ്പട്ട, ഒരു വലിയ ഇയറിങ്സ്, മുല്ലപ്പൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ സെറ്റാണ്. നല്ല രസമുണ്ട്. ലൈക് കമ്മലാണ്. ഇതൊരു 300 rupees ആണ് കേട്ടോ. ഇതിൻ്റെ റേഞ്ച് 300-350 റേഞ്ചിലാണ് ഉള്ളത്. പക്ഷേ അത് വർത്ത് ആണ്. ഭയങ്കര രസമായിട്ടുള്ള കുറച്ച് ഇൻട്രിക്കേറ്റ് വർക്കും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കമ്മലാണ്. ഇത് വെയിറ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല, എന്നാൽ ഭയങ്കര ഹെവി വെയിറ്റും അല്ല. എൻ്റെ കാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തട്ടില്ലാത്ത ഒരു കാതാണ്. അപ്പോൾ എനിക്ക് ഇടാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇടാവുന്നതാണ്. അത്യാവശ്യം നമുക്ക് ഒരു ദിവസമൊക്കെ ഇട്ട് നിൽക്കാവുന്ന ഒരു വെയിറ്റേ ഉള്ളൂ. അപ്പോൾ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഇത് സിൽവറും അതേപോലെ തന്നെ ഗോൾഡൻ ഓക്സിഡൈസ്ഡ്, രണ്ടും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ്. സിൽവറും ഗോൾഡനും കൂടി ഒരുമിച്ച് വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത്. അത്ര ഒരു യൂഷ്വൽ അല്ല കേട്ടോ. ഇപ്പോൾ ഈ അടുത്താണ് ഇങ്ങനെ സിൽവറും അതേപോലെ ഗോൾഡൻ ഓക്സിഡൈസും രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരു കോമ്പിനേഷൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഔട്ട്ഫിറ്റ്സിനൊപ്പം ഒക്കെ നന്നായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗോൾഡൻ ചെയിനൊക്കെ ആണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഗോൾഡൻ ചെയിൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നന്നായിട്ട് ചേരുമല്ലോ. സിൽവറും ഉണ്ട് അതേപോലെ ഗോൾഡനും ഉണ്ട്. ചിലപ്പോൾ എന്ന് വെച്ചാൽ ഗോൾഡൻ ചെയിൻ ആകുമ്പോൾ നമുക്ക് സിൽവർ കമ്മൽ ഇടുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചേർന്നു എന്ന് വരില്ല. ഇപ്പോൾ രണ്ടും കൂടിയിട്ടുള്ളതാകുമ്പോൾ ഒരുവിധം ഔട്ട്ഫിറ്റ്സിനൊപ്പം നമ്മൾ വേറെ ഏത് ലൈക്ക് ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ ഏതിട്ടാലും നെക്ക് പീസ് ഏതിട്ടാലും അതിനൊപ്പം ചേർന്ന് പോകുന്നുള്ളതാണ്. ഇതിൻ്റെ ഒപ്പം ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള നെക്ക് പീസ് ഇടാൻ പറ്റുള്ളൂ. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള കമ്മലല്ലേ അല്ലേ. ഇത് എഗെയിൻ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ. അതായത് ശിവൻ്റെ ശൂലം അതേപോലെ ഓം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ കുറേ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഇങ്ങനെ കുനുകുനിന്ന് വർക്ക് കൊടുത്തിട്ടുണ്ട്. നിറയെ ഇങ്ങനെ അടിയിൽ കുന്തൻസും കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കുന്തൻസ് അല്ല, ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സെൽവാസിൻ്റെ ഒപ്പമൊക്കെ അനാർക്കലി അതിൻ്റെ ഒപ്പമൊക്കെ നന്നായിട്ട് ചേരും. ഈവൻ ഒരു ഒരു ബോഹോ ലുക്കിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു കമ്മലാണ്. ഇതിൻ്റെ പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആണ്. 120 rupees ആണ്. അപ്പോൾ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഈവൻ മാലയാണെങ്കിലും ശരി, ഓക്സിഡൈസ് ആയിട്ടുള്ളത് അതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ളത് വി പി സ്റ്റോറിലുണ്ട് കേട്ടോ. ഇത് നല്ല രസമായിട്ടുള്ള കുന്തൻ ജ്വല്ലറി ആണ് കേട്ടോ. ഇതിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ വരുന്ന ബീഡ്സും ഒക്കെ നല്ല യുണീക്ക് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല വലിയ സ്റ്റെഡാണ്, വലിയ സ്റ്റെഡാണ് കേട്ടോ. അതിൻ്റെ താഴെ കുറച്ച് കുഞ്ഞി ഹാങ്ങിങ്സ് ആയിട്ടാണ് ഉള്ളത്. ഈ സ്റ്റെഡിൽ കംപ്ലീറ്റ്ലി കുന്തൻ വർക്ക്,
നോക്കുമ്പോൾ അതേപോലെ സൈഡ്സിൽ ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ താഴെയാണെങ്കിൽ നോക്കുമ്പോൾ നിറയെ നല്ല കൊല കൊലയായിട്ടാണ് കേട്ടോ ബീഡ്സ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ്സ് ആണിത്. കുറച്ചൊരു കോപ്പറിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ഭയങ്കര ഗോർജിയസ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ്സ് ആയിട്ട് നമുക്ക് സാരിയുടെ ഒപ്പം അതേപോലെ എത്നിക് വെയറിൻ്റെ ഒപ്പം ഒക്കെ നല്ല രസമായിട്ട് ചേരുന്ന ഒരു പീസാണ്. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 540 rupees ആണ് കേട്ടോ. പക്ഷേ ഇത് വർക്ക്, ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്നിക് വെയറിൻ്റെ ഒപ്പം ഈവൻ വെസ്റ്റേൺ വെയർ ഇൻ ദ സെൻസ് ലൈക്ക് ഗൗൺസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒപ്പം ചേരുന്ന ഒരു ജ്വല്ലറിയാണ്. ഇതെല്ലാം നേരെയല്ലേ കിടക്കുന്നത്, അതിൻ്റെ വാല് 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 പോലെ ഉണ്ട്, അത് നേരെ ഇട്ട ആ കറക്റ്റായി ണ്ടോ. ഇത് നല്ല രസമായിട്ട് ഈ ഗൗൺസിൻ്റെ ഒക്കെ ഒപ്പം ചേരും കേട്ടോ. കുറേ കമ്മലുകൾ എസ്പെഷ്യലി ഈ ഗോൾഡൻ ഷെയ്ഡുള്ള കമ്മലുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുംക അതേപോലെ തന്നെ ഇങ്ങനത്തെ കുന്തൻ ജ്വല്ലറി ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതൊക്കെ നമുക്ക് ഈ എത്നിക് വെയറിൻ്റെ ഒപ്പം സാരി സെൽവാസ് അതിൻ്റെ ഒപ്പം ഒക്കെ അല്ലേ ചേരുക. പക്ഷേ ഇതാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ വെയറിൻ്റെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് ചേരും. ഇത് ഒബ്വിയസ്ലി നമുക്ക് സെൽവാസിൻ്റെയും സാരിയുടെ ഒപ്പം ഒക്കെ ഇടാം, ഇതിൻ്റെ ഒപ്പം തന്നെ വെസ്റ്റേൺ വെയറിൻ്റെ ഒപ്പം. ഇപ്പോൾ സാരീസ് തന്നെയാണെങ്കിൽ നമുക്ക് ചില സാരീസ് ഒക്കെ ഉണ്ടല്ലോ ഫുൾ സീക്വൻസ് വർക്ക് ഒക്കെ ആകുമ്പോൾ കുന്തൻ വർക്കുള്ള ജ്വല്ലറി അത്ര ചേർന്ന് പോയിന്ന് വരില്ല, ഫുൾ ബ്ലാക്ക് സീക്വൻസ് സാരിയൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഈ കമ്മലിടാണെങ്കിൽ നല്ല രസമുണ്ടാവും കേട്ടോ. ഗൗണിൻ്റെ ഒപ്പം ഇത് ഒരുവിധം എല്ലാത്തിൻ്റെ ഒപ്പം നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു കമ്മൽ, എന്തൊരു യുണീക്ക് അല്ലെ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 470 rupees ആണ്. പക്ഷേ എൻ്റെ ക്വാളിറ്റി ഇസ് സോ ഗുഡ്, ലൈക്ക് ഒട്ടും ഫ്ലിംസി അല്ല, നല്ല സ്റ്റേഡി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇതേ കണ്ട താഴേക്ക് താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ വള്ളി 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 ആയിട്ടുള്ളത് പാമ്പോ ഇങ്ങോട്ട് വരെ പാമ്പ് പോലെ ഉണ്ടത്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. വെസ്റ്റേൺ വെയർസിൻ്റെ ഒപ്പം ഒക്കെ നന്നായിട്ട് ചേർന്ന് ലൈക്ക് ഈ ഗൗൺസിൻ്റെ ഒക്കെ ഒപ്പം നന്നായിട്ട് ചേരുന്ന ഒരു ക്ലാസ് പീസാണ് ഈ കമ്മലും. നേരത്തെ പോലെ ഉള്ളത് തന്നെയാണ് ഇതും. നമുക്ക് ഈ വെസ്റ്റേൺ വെയർസിൻ്റെ ഒപ്പം അതായത് ഈ ഗൗൺസിൻ്റെ ഒപ്പം ഒക്കെ നന്നായിട്ട് ചേരുന്ന കമ്മലാണ് കേട്ടോ. സാരിയുടെ ഒപ്പം ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഈ ലൈക്ക് സെൽവാർ അനാർക്കലി എല്ലാത്തിൻ്റെ ഒപ്പം നന്നായിട്ട് പോകുന്നതാണ്. ഒബ്വിയസ്ലി ക്യാഷൽ വെയർ അല്ല, നേരത്തെ കാണിച്ചതൊന്നും ക്യാഷൽ വെയർ അല്ല. ഒരു ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇവൻസിനൊക്കെ പറ്റിയിട്ടുള്ള കമ്മലുകളാണ്. പക്ഷേ എന്നാലും ഇതൊക്കെ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ച് നമുക്ക് പല തരത്തിൽ പല രീതിയിലൊക്കെ യൂസ് ചെയ്യാവുന്ന കമ്മലാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്, ഷൈനൊക്കെ നല്ല രസമുണ്ട്. മറ്റേ ആ വെള്ളക്കല്ലില്ലേ അതല്ല കേട്ടോ, ഒരു കുന്തൻ പോലത്തെ ഒരു സ്റ്റോണാണ്. ഇതിൻ്റെ ചുറ്റും ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 400 rupees ആ 400 rupees ആണ് കേട്ടോ. ടയർ പോലത്തെ കമ്മലാണ് കേട്ടോ. നമ്മുടെ വീലില്ലേ വണ്ടികളുടെ ടയർ പോലെ ഉണ്ടല്ലോ ശരിക്കും, അതിൻ്റെ ഒരു പാറ്റേണും ഇതൊക്കെ. ഇതും നല്ല രസമായിട്ടുള്ള കമ്മലാണ്. ഈ വെസ്റ്റേൺ വെയേഴ്സ് ഗൗൺസ് അതേപോലെ തന്നെ നമുക്ക് സാരി സെൽവാർ അനാർക്കലി ഇതിൻ്റെ ഒക്കെ ഒപ്പം ചേരുന്നതാണ്. ഒരു സിമ്പിൾ സ്റ്റെഡാണ്, പക്ഷേ നല്ല യുണീക്കായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറും ഷെയ്ഡും അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ഒരു വെച്ചാൽ നല്ല സ്റ്റേഡിയാണ്, ഒട്ടും തന്നെ ഫ്ലിംസി അല്ല, നല്ല കട്ടിയുണ്ട്. അങ്ങനെ ഒട്ടും എന്നുവെച്ചാൽ കണ്ടൊരു ചീപ്പ് ക്വാളിറ്റിയോ അങ്ങനെയൊന്നുമില്ല. അത് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതേപോലെ ആ മെറ്റീരിയലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അത് നല്ലൊരു ക്ലാസ് ഉണ്ട് കേട്ടോ. അത് നല്ലതാണ്. അപ്പോൾ ഇതൊരു 300 range ആണ്. അപ്പോൾ ഇതാ ഈ കമ്മലും നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ വെയറിൻ്റെ ഒക്കെ ഒപ്പം ചേരേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല രസമായിട്ടുള്ള 3 stones ഉണ്ട് കേട്ടോ. അതും അങ്ങനെ യൂഷ്വൽ സ്റ്റോൺസ് അല്ല, ഭയങ്കര ഇങ്ങനെ ഈ പ്രഷ്യസ് സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാണില്ല, അങ്ങനത്തെ കമ്മലുകൾ കാണില്ല. അപ്പോൾ അതിൻ്റെ പോലത്തെ സ്റ്റോൺസ് ആണ്. നല്ല ഗോർജിയസ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഈ സ്റ്റോൺസ് ഉള്ളത്. എഗെയിൻ ഇത് വെസ്റ്റേൺ വെയറിൻ്റെ ഒപ്പം അതേപോലെ സെൽവാറിൻ്റെ ഒപ്പം സാരിയുടെ ഒക്കെ ഒപ്പം ചേരും. ഇത് ലൈറ്റ് വെയ്റ്റ് ആട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഈ കമ്മൽ. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കമ്മലാകുമ്പോൾ നന്നായിട്ട് ചേരും കേട്ടോ. മുക്കുട്ടി പറഞ്ഞു പോളി. അപ്പൊ ഏട്ടൻ പറയണത് ആരാ പ്രേതം ഒഴിപ്പിക്കാൻ വരുന്ന മന്ത്രവാദിനിയെ പോലെ ഉണ്ടെന്നാണ് ഏട്ടൻ പറയണത്. ഈ മാലിട്ടിട്ട് ആണോ ഒന്നും പക്ഷെ ഇതിന്റെ കനമൊന്നും ഇല്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ രുദ്രാക്ഷമാല പോലെയൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്ലെയിൻ ആയിട്ട് ഡ്രസ്സിൻ്റെ ഒപ്പം അങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ളൂ. കട്ട വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബാവുൾ സിംഗേഴ്സോ കണ്ടോ, ഇങ്ങനത്തെ പാട്ടുകാരെ അറിയോ? ബാവുൾ സിംഗേഴ്സ് എന്നാ ബാവുൾ അല്ലേ കേട്ടോ, ബാവുൾ സിംഗേഴ്സ്. അവരെ പറഞ്ഞ പോലെ ശരിയാട്ടോ, ഇങ്ങനത്തെ മാല ഇട്ടിട്ടുണ്ട്. കൊള്ളാട്ടോ. ഇതിൻ്റെ പ്രൈസ് എത്രയാന്ന് നോക്കട്ടെ. ഇതിന് 650 rupees ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ യുണീക്ക് പീസുകളൊക്കെ ഇടാൻ ഇഷ്ടമാണ്, സ്റ്റേറ്റ്മെൻറ് പീസ് ഭയങ്കര വലിയ മാലകളൊക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. എൻ്റെ ഒരു ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സത്യം പറഞ്ഞാൽ ഇതിട്ട് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് എനിക്ക് തോന്നില്ല കേട്ടോ, ഫംഗ്ഷൻ ഇടുന്നു എനിക്ക് തോന്നില്ല. പക്ഷെ ഷൂട്ട്സിനൊക്കെ ഇടാൻ ഇഷ്ടമാണ്, ഷൂട്ട്സിനൊക്കെ നല്ല രസമുണ്ടാവും കേട്ടോ, ഫോട്ടോസിലൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഈ ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് ചേരുന്നില്ലേ അല്ലേ, ഈ ഒരു ലുക്കിന് തന്നെ നന്നായിട്ട് ചേരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഷൂട്ട്സിനൊക്കെ ഇടുന്നുള്ളതല്ലാണ്ട് ഞാൻ വരെ പുറത്തേക്ക് ഇടുന്നുണ്ടാവില്ല. എന്തായാലും എന്നെ കണ്ടിട്ട് മന്ത്രവാദിനിയെ പോലെ ഉണ്ടാവും. അടുത്ത മാലയും കമ്പലി നോക്കാണ്ട് ഭയങ്കര ഗോർജിയസ് ആയിട്ടുള്ള മാലയും കമ്പലി, ഇത് എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് സിൽവർ, ഓക്സിഡൈസ് സിൽവറും അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഉള്ളത്. ഇല്ല സ്റ്റോൺസിന് എന്ത് രസമായിട്ടുണ്ടെന്ന് അറിയോ, നല്ല രസമായിട്ടില്ലേ അല്ലേ. ഇതിൻ്റെ ഒപ്പം തന്നെ സ്റ്റെഡും ആണ് ഉള്ളത്. ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലാണ് കേട്ടോ, 800 rupees ആണ്. നല്ലൊരു ഗോർജിയസ് പീസാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാലയാണെങ്കിലും ശരി, കമ്മലാണെങ്കിലും ശരി, ചോക്കർ വേണമെങ്കിൽ കുറച്ചും കൂടി കയറ്റിയിട്ടാലും ഡ്രസ്സുണ്ടാവും. സ്പെഷ്യലി ഈ ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പവും നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് നല്ലൊരു കളറാണ് കേട്ടോ, ഈ ഡ്രസ്സിൻ്റെ ഒരുവിധം സംഗതികളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും വലിയ വലിയ ജ്വല്ലറി ആകുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ എടുത്തു നിൽക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിനെക്കാട്ടിലും സ്റ്റാറായിട്ട് നിൽക്കുന്നത് ജ്വല്ലറിയല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനത്തെ വലിയ ജ്വല്ലറിയൊക്കെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും കേട്ടോ. അടുത്തത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു കമ്മല് നോക്കാട്ടെ. നമുക്ക് കാഷ്വലി തന്നെ പുറത്ത് പോകുമ്പോൾ ഇടാനൊക്കെ പറ്റിയിട്ടുള്ളത്, നമുക്ക് ജസ്റ്റ് കുർത്ത കുർത്തീസിൻ്റെ ഒപ്പൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു കമ്മലാണ്. നല്ല രസമായിട്ടുള്ളൊരു റോസ് പൂവും അതേപോലെ താഴേക്ക് ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ ബീഡ്സും ഉള്ള കമ്മലാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്, ലൈക്ക് കുർത്ത ജീൻസിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അതേപോലെ കുർത്ത കുർത്തി ലെഗിങ്സിൻ്റെ ഒപ്പം, സെൽവാസിൻ്റെ ഒപ്പം, ഈവൻ സാരീസിൻ്റെ ഒപ്പം ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ളൊരു കമ്മലാണ്. 200 rupees കേട്ടോ ഇതിന്. നല്ല ഭംഗിയായിട്ടുണ്ട്, ഒരു സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള കമ്മലാണ്. പക്ഷെ എന്നാൽ ചെറുതായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണെന്നും വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ വോക്കൊക്കെ നല്ല രസമുണ്ട്, റോസ് പൂവ് അതേപോലെ ഇലകൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ ബീഡ്സൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇതേ ലാസ്റ്റ്. അപ്പോൾ അടുത്ത കമ്മലെന്ന് പറയുന്നത് എഗെയിൻ നേരത്തെ പോലെ തന്നെ നമുക്ക് കാഷ്വലി ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലാണ്. പക്ഷെ ഭയങ്കര യൂണീക്കാണ് കേട്ടോ, നല്ല രസമില്ലേ ഈ കിളി കാണാനായിട്ട്. അല്ലടാ, ഒരു കുഞ്ഞിക്കിളീനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒപ്പം താഴെ ഒരു പൂവുണ്ട്, അതിലിതേ നമ്മുടെ സൽവാറിന് മാച്ച് ആയിട്ടുള്ള സ്റ്റോൺ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതാ ജുംകയുണ്ട് കേട്ടോ, നമുക്ക് കാഷ്വലി ഇടാൻ പറ്റും, ഇൻഡോ വെസ്റ്റേൺ ലുക്ക് ആയിട്ട് ഇടാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ല രസമായിട്ടുള്ള ഓക്സിഡൈസ് സിൽവറിലുള്ള കമ്മലാണ്. ഇതിൻ്റെ പാറ്റേണൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനത്തെ യുണീക് ആയിട്ടുള്ള കമ്മലുകളുണ്ട് കുറച്ചധികം ഇവർക്ക്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് പ്രൈസി സൈഡിലായിരിക്കും മിക്കവാറും, 380 rupees കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ അത് വർത്ത് ആയിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ നടുവിലത്തെ കല്ലുണ്ടല്ലോ, അത് വേറെ വേറെ കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഗണപതിയുടെ നെക്ക് പീസാണ് കേട്ടോ. ഇത് നമുക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇട്ട് കാണിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ഇട്ട് കാണിച്ചതാണെന്ന് വിചാരിച്ചു. ഇത് കേട്ടോ, ഇങ്ങനെ ഫുൾ ഗണപതിയുടെ ഇങ്ങനെ രൂപങ്ങളായിട്ടുള്ള നെക്ക് പീസ്, എന്ത് രസമായിരിക്കും, ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട് കേട്ടോ. കമ്മലാണ് ഇങ്ങനെ കുഞ്ഞി കിളിക്കൂടായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള കുർത്ത കുർത്തി ഈവൻ സാരീസിൻ്റെ ഒപ്പൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ഓക്സിഡൈസ്ഡ്, അതെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള പീസ് തന്നെയാണ്. നല്ല രസമായിട്ടുണ്ട്, ഈ ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ അങ്ങനെ അധികം കണ്ടിട്ടില്ല, ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഡെഫിനറ്റ്ലി ഉണ്ടാവും, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് കോമൺ അല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ ഒരു കല്യാണ ഫംഗ്ഷൻ അങ്ങനത്തെ രീതിയിലാവണമെന്നില്ല, ചെറിയ ഗെറ്റ് ടുഗെദർ പോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സാരി അല്ലെങ്കിൽ സെൽവാർ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ നമുക്ക് ഈ സിൽവർ ജ്വല്ലറി ആണെങ്കിലും അതല്ലെങ്കിൽ ഏത് ജ്വല്ലറി കുറച്ച് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പീസ് ആയിട്ടുള്ളത് കിട്ടുകഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ. ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കും ഏ ഇതെവിടുന്ന. അപ്പോൾ ഈ ജ്വല്ലറി പീസും നമ്മുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേരുന്നുണ്ട്. ഇത് കുറച്ച് കയറ്റിയിട്ടാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നുണ്ടല്ലോ, വല്ലാണ്ട് ഇറങ്ങിപ്പോയോ. ഇതെങ്ങനെ നൂല് പോലത്തെ അല്ല, ചെയിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇറക്കിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവറാണ്, അതിൽ നല്ല ഭംഗിയുള്ള റെഡ് സ്റ്റോൺസും അതേപോലെ ഗ്രീൻ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി ദേവിയാണ്, പിന്നെ സൈഡിൽ രണ്ട് മയിലും കൊടുത്തിട്ടുണ്ട്. കമ്മലാണെങ്കിലും അത് നല്ല ഇൻട്രിക്കേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വോക്കൊക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്, ബീഡ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ സിൽവർ കരയുള്ളതാണല്ലോ ഇപ്പോൾ കൂടുതൽ സിൽവർ, അതേപോലെ തന്നെ ബ്ലാക്ക് കരയുള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ എടുക്കണില്ലേ. അപ്പോൾ അതിൻ്റെ ഒപ്പമൊക്കെ ഈ മാലയും കമ്മലും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്മൽ, എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ. ഇത് ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ നമ്മൾ ഇട്ട് കണ്ടിട്ടുണ്ടാവും. നല്ല വലിയ കമ്മലാണ് കേട്ടോ,
ഭയങ്കര വലുതാണ്, അതിൽ ഫുൾ മിററാണ്. അപ്പം ഇങ്ങനത്തതാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് രണ്ടെണ്ണമൊക്കെ പോയിട്ടുണ്ടാകും, അങ്ങനെ പെട്ടെന്ന് അറിയില്ല. അത് കൂടാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത് വീഴുകയും ചെയ്തു. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെയും പോയിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നല്ല സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇങ്ങനെ നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ മനസ്സിലാവണില്ല. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, നല്ല വലിയ കമ്മലായിട്ട്. എനിക്കിങ്ങനത്തെ വലിയ കമ്മലുകൾ നല്ല ഇഷ്ടമാണ്. എനിക്ക് മാലേക്കാട്ടിനും ഒക്കെ ഒരുപാട് ഇഷ്ടം വലിയ വലിയ കമ്മലുകൾ ഇടാനായിട്ട്. കാതുണ്ടല്ലോ, കാത് കുഞ്ഞി കാതായതുകൊണ്ട് ഒട്ടും ഇല്ലാത്ത കാരണം ഭയങ്കര വേദനയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ പ്രൈസ് എന്തോ 200-300 ഒക്കെയാണ്. ഭയങ്കര ഒരു അഫോർഡബിൾ റേഞ്ച് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല രസമുണ്ടാവും കേട്ടോ, വല്ല ഫംഗ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കുട്ടി ഗെറ്റ് ടുഗെദേഴ്സും അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ അങ്ങനെ പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സമയത്തൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനത്തെ ഔട്ട്ഫിറ്റും അതേപോലെ ഇങ്ങനെ വലിയ കമ്മലൊക്കെ ഇട്ടാൽ നല്ല രസമുണ്ടാവും. 300 rupees കേട്ടോ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് ഇത്രയും കമ്മലുകളാണ് കേട്ടോ നമ്മുടെ ഇത്തവണത്തെ ഹോൾ വീഡിയോയിലുള്ളത്. അപ്പോൾ വി പി സ്റ്റോർ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നമുക്കൊരു കൂപ്പൺ കോഡ് തന്നിട്ടുണ്ട്, അസ്വി എം എന്നാണ് കേട്ടോ, ASHVIAM. അപ്പോൾ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% നമുക്ക് കുറച്ച് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഒരു ഇൻസ്റ്റാ സ്റ്റോറാണ്. അത് കൂടാണ്ട് ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. വി പി സ്റ്റോർ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദം. നല്ല ഒരു സ്റ്റോറാണ് കേട്ടോ. ഞാൻ കുറച്ചധികം നാളായിട്ട് അവരുടെ ജ്വല്ലറി ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെല്ലാം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ വെബ്സൈറ്റ് തുടങ്ങി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇൻസ്റ്റാ സ്റ്റോറിലും മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അവർ അത്യാവശ്യം നല്ല രീതിയിലാണ് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാ സ്റ്റോർ ആകുമ്പോൾ നമുക്ക് മറ്റ് ലൈക്ക് വലിയ വെബ്സൈറ്റ്സ് പോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ. അത് ഒരുവിധം ഇൻസ്റ്റാ സ്റ്റോർസിലുള്ള കാര്യമാണ്. കാരണം ഒരാൾ രണ്ടാളൊക്കെ ആവും മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഇനി എന്താ പ്രത്യേകം പറയാനുള്ള, ഓക്കെ, വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഡെലിവറി ചാർജസ് എടുക്കും. അത് 65 rupees. അപ്പോൾ നമ്മൾ ഒരുപാട് മേടിക്കുകയാണെങ്കിലും കുറവ് മേടിക്കുകയാണെങ്കിലും ഒറ്റ ഒരു ഡെലിവറി ചാർജാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റൊരു പീസായിട്ട് മേടിക്കണേക്കാളും നന്നാവുക. നമുക്ക് 2-3 pieces ഒരുമിച്ച് വേണമെങ്കിൽ ആ സമയത്ത് മേടിച്ചാലും മതിയാവും. പിന്നെ നമ്മൾ അപ്ഡേറ്റ്സ് പറഞ്ഞില്ലല്ലോ. ഈ കുർത്ത, ഇതൊരു കുർത്ത ഡ്രസ്സാണ്, നമ്മുടെ അടുത്തൊരു ഹോൾ വീഡിയോയിൽ വരുന്നതായിരിക്കും. മീഷോ ഹോളിലുണ്ടാവും കേട്ടോ, മീഷോ എന്ന് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഗോൾഡൻ ജ്വല്ലറി ഒക്കെ ഇട്ടപ്പോൾ പെയർ ചെയ്തത് ഈ ഗ്രേ അതേപോലെ തന്നെ ഗോൾഡൻ സീക്വൻസ് ഉള്ള ഒരു ദുപ്പട്ടയാണ്. ഇത് മീഷോ എന്ന് തന്നെയുള്ളതാണ്. നമ്മൾ ഹോൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിൽവർ ജ്വല്ലറി ആയതുകൊണ്ട് ഞാൻ ഈ ദുപ്പട്ട മാറ്റി വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ മേക്കപ്പ് ലുക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് മൂക്കുത്തി അമ്മേനെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അതായിരുന്നു. അപ്പോൾ അത് കാണാത്തവരെ എല്ലാവരും കണ്ടു നോക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.